ബാർക്കോഴ കേസിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. അതേസമയം എജിയുടെ നിയമ ഉപദേശം ഇക്കാര്യത്തിൽ തേടാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി രൂക്ഷമായി കോടതി ഇക്കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചു. മറ്റ് സമഗ്രമായ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി എൻ വി ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് റൂമിൽ നിന്ന്. ബാലു, വിശദാംശങ്ങൾ. അരുൺ, നേരത്തെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ റിവിഷൻ ഹർജി നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സർക്കാർ തീരുമാനമെടുത്തത്. വിജിലൻസും അത്തരമൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള പരാമർശം നീക്കിക്കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും റിവിഷൻ ഹർജി നൽകുക എന്നായിരുന്നു പ്രധാനമായും വിജിലൻസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. റിവിഷൻ ഹർജി നൽകാനുള്ള ഇടയാക്കിയ സാഹചര്യവും രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കി. വിജിലൻസിന്റെ പ്രവർത്തനം ഇപ്പോൾ സ്തംഭനത്തിലാണ്. കാരണം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമുണ്ട് എന്നാണ് വിജിലൻസിന്റെ ചട്ടം പറയുന്നത്, നിയമങ്ങൾ പറയുന്നത്. എന്നാൽ ഹൈക്കോടതി വിധിയോടുകൂടി, വിചാരണ കോടതിയുടെ വിധിയോടുകൂടി ഇക്കാര്യം ഇത് പരിശോധിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് വിജിലൻസിന്റെ പ്രവർത്തനം ഇപ്പോൾ സ്തംഭനത്തിലാണ്. ഇത് നീക്കിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ പരാമർശം നീക്കിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റിവിഷൻ ഹർജി നൽകുന്നത് എന്നായിരുന്നു വിജിലൻസ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട്, സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് എജിയോട് നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിവിഷൻ ഹർജി നൽകുവാനായിരുന്നു മന്ത്രിസഭാ യോഗം വിജിലൻസിന് അനുമതി നൽകുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇന്ന് സുപ്രധാനമായ ഒരു നാടകീയമായ മാറ്റത്തിലൂടെ വിധി, തുടരന്വേഷണ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അപ്പീൽ നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സർക്കാർ തീരുമാനമെടുക്കുകയും അപ്പീൽ നൽകുകയും ചെയ്തത്. ഇത് വലിയൊരു ഒളിച്ചുകളിയാണ് എന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. നേരത്തെ കെ എം മാണിക്കെതിരെ വന്ന വിധിക്കെതിരെ, തുടരന്വേഷണ വിധിക്കെതിരെ അപ്പീൽ പോകേണ്ടതില്ല എന്ന നിലപാടാണ് കോൺഗ്രസും അതോടൊപ്പം യു ഡി എഫിലെ നേതാക്കളും സ്വീകരിച്ചിരുന്നത്. കെ എം മാണി തന്നെ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 101 തവണ ായിരുന്നു കെ എം മാണി ആവർത്തിച്ചത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് റിവിഷൻ ഹർജി മാണിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടോ ഒരു അപ്പീൽ ഹർജി നൽകാൻ സാധ്യതയില്ല, നൽകുകയും ചെയ്യില്ല. പകരം വിജിലൻസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ റിവിഷൻ ഹർജി നൽകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇക്കാര്യം പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടോ തുടരന്വേഷണം ണമെന്നാവശ്യപ്പെട്ടുകൊണ്ടോ അപ്പീൽ നൽകുന്നതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ അതിനാടകീയമായ മാറ്റത്തിലൂടെയാണ് തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജസ്റ്റിസ് കമാൽ പാഷ ചില ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് വിചാരണ ഈ കേസിന്റെ അന്തിമഘട്ടത്തിൽ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ എജിയുടെ നിയമോപദേശം തേടാതിരുന്നത് എന്ന ചോദ്യം ജസ്റ്റിസ് ഇന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പണം കെ എം മാണിയുടെ വീട്ടിലേക്ക് പണം കൊണ്ടുപോയതിന് തെളിവുകളുണ്ട് എന്ന് വ്യക്തമായും അന്വേഷണ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പണവുമായി ബാർ ഉടമകൾ എന്തിനാണ് കെ എം മാണിയുടെ വീട്ടിലേക്ക് പോയത് എന്ന സുപ്രധാന ചോദ്യവും ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ, അങ്ങനെയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും മാണിക്ക് അനുകൂലമായ ഒരു പരാമർശം വരാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള ഇടയുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? പ്രത്യേകിച്ച് വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എജിയുടെ നിയമോപദേശം ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് തേടിയില്ല? പണം മാണിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയത് എന്തിന്? വിജിലൻസ് ഡയറക്ടർ ഈ മാനുവൽ ധിക്കരിച്ചു എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായും കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ മാണിക്ക് അനുകൂലമായോ അല്ലെ വിജിലൻസ് അനുകൂലമായോ ഒരു വിധി കോടതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ ഇതുവരെയുള്ള നിഗമനങ്ങൾ, കോടതി നിഗമനങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ അന്തിമ നിഗമനത്തിലേക്ക് കോടതി എങ്ങനെയാണ് എത്തിച്ചേരുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ഇന്ന് തന്നെ ഒരു മണിക്കൂറിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യം, സർക്കാർ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വരുത്തിയത് എന്തിനാണ്? സർക്കാരിലോ അല്ലെങ്കിൽ മന്ത്രിസഭയോ മന്ത്രിസഭാംഗങ്ങളോ അല്ലെ യു ഡി എഫ് നേതൃത്വമോ കെ പി സി പ്രസിഡന്റോ ആലോചിക്കാതെ ഇത്തരം ഒരു നിലപാട് മാറ്റം എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരിക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജിലൻസിനെതിരെയുള്ള പരാമർശം നീക്കിക്കിട്ടുക എന്നത് മാത്രമായിരുന്നു റിവിഷൻ ഹർജിയിലൂടെ നേരത്തെ വിജിലൻസ് തീരുമാനമെടുത്തത്. അതനുസരിച്ചുള്ള അനുവാദം ആണ് മന്ത്രിസഭ നൽകുകയും ചെയ്തത്. എന്നാൽ പെട്ടെന്ന് കേസ് തന്നെ റദ്ദാക്കുന്ന രീതിയിലേക്ക്, തുടരന്വേഷണം റദ്ദാക്കുന്ന രീതിയിലേക്കുള്ള അപ്പീൽ എന്തുകൊണ്ടാണ് നൽകിയത് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം വരും ദിവസങ്ങളിൽ വിജിലൻസും അതോടൊപ്പം തന്നെ സർക്കാരും നൽകേണ്ടി വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതായത് ഇക്കാര്യത്തിൽ വിജിലൻസ് നേരത്തെ ബാലു തന്നെ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ വിജിലൻസിന്റെ എതിരായ പരാമർശം വിജിലൻസിന്റെ ആകെയുള്ള ഘടനയെ തകർക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആ പരാമർശം മാറ്റിക്കിട്ടുക, അതിനുവേണ്ടി കോടതിയിൽ പോകുക എന്നുള്ളതാണ് ഇവിടെ സുപ്രധാനമായത്. കുറ്റപത്രം നൽകുന്നതിന് മുൻപേ പ്രഥമ ദൃഷ്ടിയാൽ
കുറ്റവാളിയാണ് എന്നെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നതടക്കമുള്ള കാര്യം കൃത്യമായി ഈ റിവിഷൻ ഹർജിയിൽ ചേർത്തിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ മാണിക്കെതിരെയുള്ള തുടരന്വേഷണം അവസാനിപ്പിക്കുക എന്ന കോടതി പരാമർശത്തിലേക്ക് എത്തിച്ചേരുക എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ. അരുൺ, അത്തരമൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല. ഇപ്പോഴത്തെ കോടതിയുടെ നിലപാടനുസരിച്ച് നോക്കുമ്പോൾ വിജിലൻസ് എതിരായ ഒരു വിധി വരാനാണ് സാധ്യത എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള പരാമർശം റദ്ദാക്കുകയും തുടരന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലേക്ക് കോടതി എത്തിച്ചേരുകയും ചെയ്യുമോ എന്ന കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എം മണിയുടെ വീട്ടിലേക്ക് പണം കൊണ്ടുപോയതിന് തെളിവുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി സുകേഷിന്റെ റിപ്പോർട്ടിനകത്ത് കൃത്യമായും സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ എന്തുകൊണ്ടാണ് പണമായി ബാർ ഉടമകൾ മാണിയുടെ വീട്ടിലേക്ക് പോയത് എന്ന ചോദ്യം സുപ്രധാനമായ ചോദ്യം ഇപ്പോൾ കോടതി ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എ ജിയുടെ നിയമോപദേശൻ തേടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. കാരണം നേരത്തെ ഈ എസ് പി സുകേശൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിജിലൻസ് ഡയറക്ടർ രണ്ട് സ്വകാര്യ അഭിഭാഷകരോടാണ് നിയമോപദേശം തേടിയത്. ഇതിനെതിരെ വൻ രൂക്ഷ വിമർശനമായിരുന്നു വിചാരണ കോടതിയായി വിജിലൻസ് കോടതിയും നടത്തിയത്. ഇതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ വിജിലൻസ് എ ജിയുടെ നിയമോപദേശം തേടിയില്ല എന്ന ചോദ്യം വളരെ സുപ്രധാന ചോദ്യമായി കോടതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി വരുന്ന പരാമർശങ്ങളും വാദങ്ങളും അനുസരിച്ചായിരിക്കും കോടതിയുടെ അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക. അതായത് കൃത്യമായി ഹൈക്കോടതിക്ക് മുൻപിൽ എന്തൊക്കെ വാദമുഖങ്ങളായിരിക്കും നിലവിൽ ഉന്നയിക്കുക? തീർച്ചയായും ഇപ്പോൾ കോടതിക്ക് മുന്നിൽ വിജിലൻസ് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമോപദേശം ഈ വിധി തുടരന്വേഷണ വിധി റദ്ദാക്കണം അല്ലെങ്കിൽ താൽക്കാലികമായി എങ്ങനെ സ്റ്റേ ചെയ്യണം. രണ്ടാമത് പ്രധാനപ്പെട്ട നിർദ്ദേശം വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള പരാമർശങ്ങൾ റദ്ദു ചെയ്യണം എന്നീ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും കോടതിക്ക് മുമ്പാകെ ഇപ്പോൾ വിജിലൻസ് ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ നിർണായകമായ ചുവടുമാറ്റം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ആ ചുവടുമാറ്റമാണ് നേരത്തെ സൂചിപ്പിച്ചത്. സർക്കാർ നേരത്തെ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഇന്ന് വളരെ നാടകീയമായ ചൂടുമാറ്റത്തിലൂടെ വിധി തുടരന്വേഷണം തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിധി നൽകുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരമൊരു അപ്പീൽ നൽകണമെന്ന ആലോചന കോൺഗ്രസിനകത്തുണ്ടായിരുന്നു, UDFനകത്തുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു തിരിച്ചടിയാകും. ഒരു വിധി എപ്പോഴാണ് പരാതി നൽകുന്നത് അന്ന് തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിനെതിരായോ വിജിലൻസിനെതിരായോ ഒരു പരാമർശവും കൂടി വരികയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വളരെയധികം ദോഷം ചെയ്യുമെന്ന് UDF നേതാക്കൾ കണക്കുകൂട്ടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇത്തരമൊരു നീക്കവുമായി സർക്കാർ രംഗത്തിറങ്ങുകയും ഈ കെ എം മാണിക്കെതിരെ ബാർ കോഴ കേസിൽ തുടരന്വേഷണം എന്ന വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. അത് കോടതി പരിഗണനയ്ക്കെടുത്ത് കോടതിയുടെ ഭാഗത്തുനിന്ന് മറിച്ചൊരു പരാമർശം വന്നാൽ എന്താകും ഇതിന്റെ പരിണിത ഫലം ബാലു? പ്രത്യേകിച്ച് മാണി രാജി നീട്ടി നൽകുന്നത് തന്നെ അല്ലെങ്കിൽ രാജി വയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഈ വിജിലൻസ് കോടതി ജഡ്ജിയെ വിമർശിക്കും എന്ന കച്ചിതുരുമ്പിൽ പിടിച്ചാണ്. അതുകൂടി എതിർത്താൽ UDFൽ തന്നെ നിലവിൽ വലിയ പൊട്ടിത്തെറിയുണ്ടല്ലോ ഇക്കാര്യത്തിൽ മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ട്. അരുൺ, അതാണ് ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ നീക്കം. വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ നീക്കം ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ കെ എം മാണി രാജിവെക്കണമെന്ന ആവശ്യം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. രാജിവെച്ചില്ലെങ്കിൽ നിയമവകുപ്പ് എങ്കിലും മുഴിയണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ ഇക്കാര്യം ഉയർന്നു വരികയും ചെയ്തിരുന്നു. കേരള കോൺഗ്രസിനകത്തും മാണി ഗ്രൂപ്പിനകത്തും ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. മാണി ഗ്രൂപ്പിലെ പഴയ ജോസഫ് വിഭാഗം ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. PC തോമസ് പരസ്യമായി രംഗത്ത് വരികയും ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു ചർച്ച കോൺഗ്രസിനകത്തും UDFനകത്തും നടക്കുകയാണ്. KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞത് ഈ വോട്ടെടുപ്പിന് ശേഷം രാഷ്ട്രീയ ഔചിത്യം അനുസരിച്ച് തന്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നത്. KM മാണിയെ സംരക്ഷിക്കാൻ VM സുധീരൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ നേരെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും KM മാണിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് പോകുമെന്ന സൂചനകൾ പോലും നൽകിയിരുന്നില്ല. വിജിലൻസിനെതിരെയുള്ള പരാമർശം നീക്കിക്കിട്ടാനുള്ള നീക്കം മാത്രം നടത്തുമെന്നായിരുന്നു പ്രധാനമായും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചത്. എന്നാൽ വോട്ടെടുപ്പ് നടന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഏതാണ്ട് അന്ന് തന്നെ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് കെ എം മാണിക്കെതിരെയും അല്ല വിജിലൻസിനെതിരെയും ഉള്ള പരാമർശം അടങ്ങുന്ന വിധി തുടരാനാണ് ഉത്തരവ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള പൊട്ടിത്തെറിയും UDFനകത്ത് വലിയ തോതിലുള്ള പൊട്ടിത്തെറിയും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം KM മാണിക്ക് തലസ്ഥാനത്ത് തുടരാൻ കഴിയില്ല, രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. വിചാരണ കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും ഇതേ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ
മാണിക്ക് തുടരാൻ കഴിയില്ല. നേരത്തെ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം യു പി എ ഗവൺമെന്റിന്റെ ഘട്ടത്തിൽ അഴിമതി ആരോപണം ഉയർന്നു വരികയും ഘടകകക്ഷി മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും ആ മന്ത്രിമാരെ സംരക്ഷിക്കുകയും ചെയ്തതാണ് ഇന്ത്യയിൽ യു പി എ ഗവൺമെന്റിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കാൻ ഇടയാക്കിയത് എന്ന നിഗമനം എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും അഴിമതി നടത്തുന്ന ഘടകകക്ഷി മന്ത്രിമാരെ സംരക്ഷിക്കേണ്ടതില്ല നിലപാടിലേക്ക് കാര്യങ്ങൾ നീക്കണം. എങ്കിലേ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുക. ഹൈക്കോടതി വിധി അതുകൊണ്ട് തന്നെ വളരെയധികം നിർണായകമാകുകയും ചെയ്യുന്നു. അരുൺ ബാലു, അഡ്വക്കേറ്റ് ഉദയഭാനു അദ്ദേഹം കൂടി നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഉദയഭാനു, സർക്കാരിന്റെ രണ്ടാമത്തെ നീക്കവും നിലവിലെ സാഹചര്യത്തിൽ പരാജയത്തിലേക്ക് എത്തും എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഈ കോടതിയിൽ എജിയുടെ നിയമോപദേശം തേടാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഒപ്പം പണം മാണിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയത് എന്തിന്? വിജിലൻസ് ഡയറക്ടർ മാനുവൽ ധിക്കരിച്ചു എന്നതടക്കമുള്ള നിരീക്ഷണങ്ങളാണ് നിലവിൽ കോടതി നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിന്റെ നിയമവശങ്ങളെ കാണുന്നത്, ആകെ വിലയിരുത്തുന്നത്? ഈ കോടതി നിരീക്ഷിച്ച ഈ നിയമവശങ്ങളെല്ലാം തന്നെ വിചാരണ കോടതി മുമ്പാകെ ശ്രീ ബിജു രമേശിന് വേണ്ടിയിട്ട് ഉയർത്തിയിരുന്നതാണ്. ബിജു രമേശിന് വേണ്ടിയിട്ട് മാത്രമല്ല, ശ്രീ വി എസ് അച്യുതാനന്ദനായിട്ട് ഉയർത്തിയ നമ്മൾ ഉയർത്തിയ വാദങ്ങളിൽ പ്രധാനപ്പെട്ടതുമായിരുന്നു. ഇതെല്ലാം തന്നെ നിയമപരമായി നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്ന വാദങ്ങളായതുകൊണ്ടാണ് കോടതി അത് ആവർത്തിക്കുന്നത്. കോടതി ആവർത്തിക്കാനിടയിലുള്ള ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹവും നിയമപരവുമായിട്ടുള്ള ഒരു ഉത്തരം പറയുവാൻ എന്തുകൊണ്ടും ബാധ്യതപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിന് അത് കഴിയാതെ വരുന്നു എന്നൊരു സാഹചര്യം വരുന്നു. അത് നീതിരഹിതമായിട്ടുള്ള നടപടികൾ ഉണ്ടായത് കൊണ്ടാണ്. നീതിരഹിതമായ നടപടികൾ വിളിച്ചു വരുത്തി ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് നമ്മൾ ഉയർത്തിയ വിചാരണ കോടതി മുമ്പാകെ ഉയർത്തിയ വാദം. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഈ വിധിയുമായി ഹൈക്കോടതിയിലെത്തിയ ആളുകൾക്ക് കിട്ടിയ തിരിച്ചടിയാണ്. ഈ ഇതേ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഇതേ സംശയങ്ങൾ തന്നെയല്ലേ പ്രകടിപ്പിച്ചിരുന്നത്? മാണിക്കെതിരെ തുടരന്വേഷണം ആകാം എന്ന കോടതി ഉത്തരവിൽ കൃത്യമായി ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതല്ലേ? അക്കാര്യങ്ങൾ തന്നെയല്ലേ ഹൈക്കോടതിയിൽ എത്തിയപ്പോഴും കോടതിയുടെ നിരീക്ഷണമായി ഉണ്ടാകുന്നത് നിലവിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തെ മന്ത്രി തന്നെ അഴിമതിക്കെതിരെ ഇപ്രകാരം നടപടിയെടുക്കുന്ന സാഹചര്യം വന്നപ്പോ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുടരാം, പിന്നീട് വരാം. യെസ് അഡ്വക്കേറ്റ് ഉദയഭാനു, അദ്ദേഹം ഒരുപക്ഷെ തിരക്കിലാണെന്ന് തോന്നുന്നു. ആ തിരക്കിനിടയിലും വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പീപ്പിൾ ടി വിയോടൊപ്പം പങ്കുവച്ചു. അതായത് നീതിരഹിതമായ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്, നീതിരഹിതമായ കാര്യങ്ങൾ നടന്നു എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നിലവിൽ അഡ്വക്കേറ്റ് സി പി ഉദയഭാനു അദ്ദേഹം പറഞ്ഞത്. എ ജിയുടെ നിയമോപദേശം തേടാത്തത് എന്തുകൊണ്ടാണ് എന്ന കാതലായ ചോദ്യം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അന്ന് വഴിവെച്ചതായിരുന്നു. മറ്റൊന്ന്, പണം മാണിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയത് എന്തിന്? ഈ കേസിൽ ഏറെ നിർണായകമായിരുന്ന അമ്പിളിയുടെ സാക്ഷിമൊഴിയെ സാധൂകരിക്കുന്നതും അതുതന്നെയാണ്. മാണിയുടെ പ്രശാന്തിയിലെ വസതിയിലേക്ക് പണം കൊണ്ടുപോയി, ആ ടവർ ലൊക്കേഷൻ കൃത്യമായി അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതൊക്കെ വളരെ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് കോടതി വിലയിരുത്തിയത്. ഒപ്പം വിജിലൻസ് ഡയറക്ടർ മാനുവൽ ധിക്കരിച്ചു എന്നും കോടതി. ഇക്കാര്യത്തിൽ ബാലു ചെറിയൊരു സംശയമുള്ളത്, വിജിലൻസ് ഡയറക്ടർ മാനുവൽ ധിക്കരിച്ചു എന്ന കോടതിയുടെ നിരീക്ഷണത്തിൽ വിൻസെന്റ് എം പോളിനെതിരെ എന്ത് പരാമർശമാണ്? അത് നിലവിൽ പ്രാഥമിക വിവരങ്ങളാണ് വരുന്നതെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ അത് സംബന്ധിച്ച്? തീർച്ചയായും വിജിലൻസ് ഡയറക്ടർക്കെതിരെ ആയിരുന്നു പ്രധാനമായും വിചാരണ കോടതിയിൽ നിന്നും പരാമർശമുണ്ടായത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട പരാമർശങ്ങളായിരുന്നു. ഒന്ന്, സ്വകാര്യ അഭിഭാഷകനിൽ നിന്നും നിയമോപദേശം തേടിയത് എന്തിന് എന്ന ചോദ്യം. അതോടൊപ്പം തന്നെ ഒരു കേസന്വേഷണത്തിൻ്റെ ഏറ്റവും പരമാധികാരി അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ തന്നെയാണ്. ആ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ റിപ്പോർട്ടിനകത്ത് മാണി കോഴ വാങ്ങിയതിന് വ്യക്തമായ തെളിവുകളുണ്ട്, പ്രാഥമികമായ തെളിവുകളുണ്ട്. എന്നാൽ കോഴ വാങ്ങിയത് തെളിവില്ല എന്ന രൂപത്തിൽ കേസ് എഴുതിത്തള്ളാൻ എന്ത് തരത്തിലാണ് തീരുമാനമെടുത്തത്? അത്തരമൊരു തീരുമാനം എടുക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റം അല്ലേ തുടങ്ങിയ സുനിൽകുമാർ എം എൽ എ, അദ്ദേഹം കൂടി നമുക്കിപ്പോൾ നിലവിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ബാലു, ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ, വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഒരർത്ഥത്തിൽ സർക്കാർ നടത്തുന്നത് വിജിലൻസിനെ കൊണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് വിജിലൻസിന്റെ ആകെയുള്ള ഘടനയെ ബാധിക്കുന്നത് കൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കെതിരായ പരാമർശം മാറ്റിക്കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നു എന്നായിരുന്നു. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. വളരെ കൃത്യമായി തുടരന്വേഷണത്തിന് തടയിടുക, അത്തരത്തിലുള്ളൊരു കോടതി പരാമർശം സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ ഇവിടെ നിരീക്ഷണമായി കോടതി ചില നിരീക്ഷണങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് എ ജിയുടെ നിയമോപദേശം എന്തുകൊണ്ട് ആ വിവാദമായ ഘട്ടത്തിൽ തേടിയിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം പണം മാണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? പിന്നെ വിജിലൻസ് ഡയറക്ടർക്ക് വിമർശനവും ഉണ്ട്, അതായത് അദ്ദേഹം മാനുവൽ ലംഘിച്ചു എന്ന തരത്തിൽ. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ
പ്രതികരിക്കുന്നത്? ആദ്യം പറയാനുള്ളത് ഈ അപ്പീലിനെതിരെ ഞങ്ങള് ആ കേസിൽ ഞങ്ങൾ കക്ഷിയിടാൻ പോവാണ്. ഞാൻ എല്ലാ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കോടതിയിൽ കക്ഷി വരികയും അതില് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇതിന് ഹർജിക്കാരെന്ന പോലെ. രണ്ടാമത്തെ കാര്യം, വിജിലൻസിന്റെ മറവില് ഗവൺമെന്റ് നിയമവിരുദ്ധമായിട്ടുള്ള യാതൊരു നീതീകരണവും ഇല്ലാത്ത ഒരു അപ്പീലാണ് കൊടുത്തിരിക്കുന്നത്. വിജിലൻസിനെതിരായിട്ടുള്ള പരാമർശം നീക്കി കിട്ടുന്നതിന് വേണ്ടി ഹർജി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കോടതി വിധി തന്നെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കൊടുക്കുന്നത് വഴി ഒരു നിയമലംഘനം നടത്തിയിരിക്കുന്ന ഒരു പ്രതിക്ക് വേണ്ടി സർക്കാർ തന്നെ അപ്പീൽ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള നീതിക്കെതിരായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കോടതിക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും റൂൾ ഓഫ് ലോയെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ ചെയ്തിരിക്കുന്നത് തന്നെ നിയമവാഴ്ചക്കെതിരായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാർ പ്രതിക്കെതിരെയാണ് വാദിക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷനും സർക്കാരെല്ലാം പ്രതിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു നീതിന്യായ വ്യവസ്ഥയിൽ എന്നുള്ളതാണ്. ഇത് കോടതി തീർച്ചയായിട്ടും ബോധ്യപ്പെടും. ഇത് നടന്നിരിക്കുന്ന ഒരു വലിയ ക്രൈം നടന്നുവെന്ന്, ക്രൈം എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്നത് ഒരു ക്രൈമായി കണ്ടിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഒരു ക്രൈം നടന്നതായി കണ്ടെത്തുകയും അതിലെ പ്രതിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്ത കോടതി വിധിയെ ഇവരെന്തിനാണ് സ്റ്റേ ചെയ്യിപ്പിക്കുന്ന കാര്യം കൂടി ഗവൺമെന്റ് വ്യക്തമാക്കണം. ജനങ്ങൾക്ക് മുൻപാകെ മറ്റൊരു കാര്യം പറയുകയും കോടതിക്ക് മുൻപാകെ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അവിടെ കേസിൽ തീർച്ചയായിട്ടും കക്ഷി ചേർന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയും. വി എസ് സുനിൽകുമാർ, ആന്റണി രാജു, അദ്ദേഹം കൂടി നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, വിജിലൻസിനെതിരായ പരാമർശം നീക്കി കിട്ടുക എന്ന താല്പര്യത്തോട് കൂടിയാണ് കോടതിയെ സമീപിക്കുക എന്നായിരുന്നല്ലോ നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷേ മാണിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം എന്നാണ് അറിയുന്നത്. ഇത് കോടതിയിലെ പരാമർശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഇത് റിപ്പോർട്ടർമാരുടെ മാത്രം വേർഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പറയുന്ന, സ്ഥിരീകരിക്കപ്പെടാത്ത പിന്നെ ഇത്തരം വാർത്തകളെ കുറിച്ച് പ്രതികരിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് തന്നെ ശരിയല്ല, സബ്ജുഡീസ് ആവും. അതുകൊണ്ട് കോടതി പരാമർശം എന്താണെന്നുള്ള ഔദ്യോഗികമായിട്ട് പുറത്തു വന്നു കഴിയുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയുന്നതാണ്. ഇക്കാര്യത്തിൽ വാദം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ ഉണ്ടായിട്ടുള്ള നിരീക്ഷണമാണ് ഈ ഘട്ടത്തിൽ വന്നത്. അതായത് എ ജിയുടെ നിയമോപദേശം ആ ഘട്ടത്തിൽ തേടാത്തത് എന്തുകൊണ്ടാണ്, പണം മാണിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ്, ഒപ്പം ഈ വിജിലൻസ് ഡയറക്ടർ മാനുവൽ ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നല്ലോ വിജിലൻസ് കോടതിയും സാധൂകരിച്ചത്. അത് ഒരിക്കൽ കൂടി ചർച്ചയാവുന്നു. അല്ല, അത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നമുക്ക് അനൌദ്യോഗികമായിട്ട് കിട്ടുന്ന വാർത്തകളാണ് ഇതെല്ലാം. കോടതിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണത്, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് കോടതി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കുറെ കൂടി സ്ഥിരീകരണം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തകളെ കുറിച്ച് ഔദ്യോഗികമായി കേരള കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷെ വേറൊരു കാര്യം കൂടി, ഇവിടെ റിവിഷൻ ഹർജി നൽകുന്നത് വിജിലൻസ് ഡയറക്ടർക്കെതിരായ പരാമർശം മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതായത് ഇത് വിജിലൻസിന്റെ മൊത്തത്തിലുള്ള ആത്മവിശ്വാസത്തെ തകർക്കുന്നു, അതിന്റെ ഘടനയെ തന്നെ തകർക്കുന്നു, അതുകൊണ്ട് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നുവെന്ന്. പക്ഷേ തുടരന്വേഷണം തന്നെ റദ്ദാക്കണം എന്ന തരത്തിലാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഉയർത്തുന്ന പ്രധാനമായ വാദമുഖങ്ങൾ പോലും അത് തന്നെയാണല്ലോ. കാരണം കുറ്റപത്രം നൽകുന്നതിന് മുൻപേ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നതടക്കമുള്ള വാദമുഖങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ ആരെ സഹായിക്കാനാണ് ഇത്? അല്ല, ഇത് വിജിലൻസ് മാനുവൽ അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് വിജിലൻസ് വാദമുഖം ഉന്നയിക്കുമ്പോൾ വിജിലൻസ് മാനുവലിനെ പോലും അട്ടിമറിക്കുന്നു. അതുകൊണ്ട് ഈ വിധി തുടർന്നാൽ, ഈ വിധി തുടർന്നു കഴിഞ്ഞാൽ, സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇനി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. വിജിലൻസ് മാനുവലിലെയും CRPCയിലൂടെയും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന അധികാരം കവർന്നെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വിധി നിലനിന്നാൽ അത്തരം നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ വിജിലൻസ് മാനുവൽ അനുസരിച്ച് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാനുള്ള അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിധി റദ്ദ് ചെയ്യപ്പെടാതെ വിജിലൻസിന്റെ മാനുവൽ അനുസരിച്ച് പിന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിജിലൻസ് ഈ വിധി റദ്ദാക്കണമെന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു. ഇവിടെ വിജിലൻസ് ഡയറക്ടർ മാനുവൽ ധിക്കരിച്ചു എന്ന് കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എന്നാവും താങ്കൾ കരുതുന്നത്? അല്ല, അത് ഇപ്പോ എന്താണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ കോടതി എന്താണ് അവിടെ ഏത് സാഹചര്യത്തിലാണിത് സംശയം പ്രകടിപ്പിച്ചതെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് കുറെ കൂടി സ്ഥിരീകരണം വരട്ടെ വാർത്തയ്ക്ക്, എന്നിട്ട് കേരള കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രതികരിക്കും. ഒരു കാര്യം കൂടി, ഈ മാണി രാജി നീട്ടി നൽകിയത് അല്ലെങ്കിൽ രാജി വയ്ക്കാതിരുന്നത് യഥാർത്ഥത്തിൽ മേൽക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണല്ലോ. ഇവിടെ കോടതി വിധി എതിരാകുകയാണ് എങ്കിൽ ഇനി എന്താകും കാര്യങ്ങൾ എന്നുകൂടി അങ്ങ് കൂട്ടിച്ചേർക്കാമോ? ഹൈക്കോടതി വിധിയും റിവിഷൻ പെറ്റീഷനും
കെ എം മാണിയുടെ രാജിയുടെ ആവശ്യമില്ല എന്നുള്ള തീരുമാനം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൈമാഫേസി കേസ് ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് FIR എടുത്തിരുന്നത്. ഇപ്പോഴും കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രൈമാഫേസി കേസ് ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോ എവിടെയാണോ ഈ കേസ് തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗൽ പൊസിഷനിൽ യാതൊരു മാറ്റവും വരാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ രാജിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിയമപരമായി രാജിവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ രാജിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തീർച്ചയായും ആന്റണി. രാജുശ്രീ VS സുനിൽകുമാർ അല്ലേ, അദ്ദേഹം കൂടി നമുക്കിപ്പോൾ നിലവിൽ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് എന്ന് കരുതുന്നു. ശ്രീ VS സുനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ അല്ലേ. ആന്റണി രാജു പറഞ്ഞത് നിയമവശത്തിൽ ഏത് ഘട്ടത്തിലാണോ എത്തുന്നത് അവിടെ നിന്ന് അടിസ്ഥാനപരമായി യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ കോടതിയുടെ പരാമർശങ്ങളെയൊക്കെ നിരാകരിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി സംസാരിച്ചു വെച്ചത്. എങ്ങനെയാണ് കാണുന്നത്? അത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാ ശരിയാവാ? കാരണം വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ കൊടുത്തത് ഈ കേസിൽ നിലനിൽക്കില്ല, തെളിവില്ല, ഇതിൽ പ്രോസിക്യൂഷൻ ആവശ്യമില്ല എന്നും ഇത് അന്വേഷണത്തിൽ തുടരേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. അതിൽ നിന്നും മാറ്റം വന്നു വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റിലൂടെ. ഇപ്പൊ ഇവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും കേസിൽ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമ കക്ഷി അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നുവെന്നും അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ കൂടി അന്വേഷിക്കാൻ തുടരന്വേഷണം വേണമെന്നും പറയുന്നു. അതിനുശേഷം ഇവര് വിജിലൻസ് ഡയറക്ടറുടെ എതിരായിട്ടുള്ള പരാമർശം നീക്കി കിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹർജി പോയിരിക്കുന്നത് ഈ വിധി തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി പോയതിനു ശേഷം അവിടെയും കോടതിയിൽ നിന്നും അവർക്ക് എതിരായിട്ടുള്ള പരാമർശം കിട്ടിയാൽ എങ്ങനെയാണ് ഈ കേസ് നിലനിർത്തേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത്? അപ്പൊ അവരുടെ താല്പര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല ഇവിടെ എന്തുകൊണ്ടാണ് KM മാണി എന്തുകൊണ്ട് ഹർജിക്ക് പോകുന്നില്ല? FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഈ കോടതി വിധി പിന്നെ സ്റ്റേ ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് പോകേണ്ടതാണ്? അതിനകത്ത് പ്രതികരണം KM മാണിയാണ്. KM മാണി എന്തുകൊണ്ട് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോകുന്നില്ല? KM മാണി പോവാത്തതിന് കാരണം ഇതിനു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഗവൺമെന്റ് പോകുന്നു എന്നുള്ളതാണ്. നിയമമന്ത്രിയെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ എല്ലാവിധ സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കേസിൽ പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നീതിന്റെ വ്യവസ്ഥയോടും ജനങ്ങളോടും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർക്ക് മനസ്സിലായില്ലെങ്കിലും ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിലും ഇവിടുത്തെ ഗവർണർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടെന്ന കാര്യം ഇവർ മനസ്സിലാക്കണം. ഇവരെ ഏത് പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാലും KM മാണി കൈക്കൂലി വാങ്ങി എന്നുള്ളത് രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള കുരുക്കിൽ പെട്ടിരിക്കാൻ അവര് രക്ഷപ്പെടാൻ കഴിയില്ല. വളരെ നന്ദി VS സുനിൽകുമാർ MLA ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്.